ഹായ് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഭാരതത്തിൽ വളരെ പ്രശസ്തനായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭ അംഗമായ ശ്രീ അൽഫോൺസ് അഹണ്ണന്താനം ഐ എ എസ് അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകൾ ടി വിയിൽ കൂടി കേൾക്കാൻ സാഹചര്യമുണ്ടായി മനസ്സിൽ വളരെയേറെ വിഷമം ഉണ്ടാക്കിയ കുറേ വാക്കുകളാണ് ആദ്യം നമ്മൾക്ക് അതൊന്ന് കേട്ടു നോക്കാം കൊടുത്താൽ ശതമാനം ശതമാനം ഇത്ര ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മേടിക്കുക ഇതൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുകയായിരുന്നോ പല ബാങ്കുകളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഏഷ്യൻറ്റ് ടി വി ഏഷ്യൻറ്റ് ന്യൂസ് ചാനലിൽ ഒരു പ്രോഗ്രാമിലായിരുന്നു അദ്ദേഹം ഇത് പ്രസ്താവിച്ചത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ലോക്സഭാ ഇലക്ഷൻ എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ച എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പറ്റി ശ്രീ ഡോക്ടർ പത്മശ്രീ ഭരത് മമ്മൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അത് നമ്മുടെ ശ്രീ അൽഫോൺ അൽഫോൺസ് കണ്ണന്താനം ഐ എസ് എന്ന് ദഹിച്ചില്ല അപ്പോൾ അദ്ദേഹം വളരെ നിശിതമായി ആ ഒരു കാര്യത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാൽ തന്നെ വിമർശിച്ചിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കാണാം മമ്മൂട്ടി കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ നടനല്ലേ കേരളത്തിൽ ഡബിൾ ഡോക്ടറേറ്റ് നേടി ആത്മശ്രീ കരസ്ഥമാക്കി ഒരുപാട് പ്രഭാവനും ദേശീയ അവാർഡും പല പല പുരസ്കാരങ്ങളും നേടിയെടുത്ത അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് ആ നിശ്ചിതമായി വിമർശിച്ച അദ്ദേഹത്തിന് അതായത് നിശ്ചിതമായി വിമർശിച്ച ശ്രീ അൽഫോൺസ് കണ്ണന്താനം അവധികൾക്ക് താൻ ഇരിക്കുന്ന ഒരു ന്യൂസ് ചാനലിൽ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഈ ബാങ്കേഴ്സിനെ അവഹേളിക്കുന്ന രീതിയിൽ താങ്കൾക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഞാനത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി തന്നെ ആ ഫുൾ എപ്പിസോഡിൽ നിങ്ങൾ ഒരു അദ്ദേഹം പറഞ്ഞ ആ ഫുൾ ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം നിങ്ങൾ കൊടുത്തോളാം പറഞ്ഞിരിക്കുക അപ്പോൾ അവർ കൊളാട്ടൻ്റെ പ്രശ്നത്തിൽ നാളെ അഴിമതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബാങ്കിൽ അല്ലെ ഒരു ലോണ് കൊടുത്താൽ അതിൻ്റെ ശതമാനം ഇത്ര ശതമാനം തിരിച്ചു അവിടുത്തെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മേടിക്കുക ഇതൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുകയായിരുന്നു പല ബാങ്കുകളിലും വളരെ കൂളായിട്ട് വളരെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഞങ്ങളുടെ അദ്ദേഹത്ത് അതായത് ഞാൻ ഉൾപ്പെടുന്ന ബാങ്ക് സമൂഹത്തിൻ്റെ മേൽ ഒരു പൊന്തുകൾ ചർച്ച തന്നു ഞങ്ങൾ അഴിമതിക്കാം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നിയത് താങ്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതോ പൊടിപ്പും തൊങ്കലും കേട്ട പല കഥകളുടെയും കൂട്ടത്തിൽ പലരും പാടി പാടികിടക്കുന്ന കഥകളുടെ കൂട്ടത്തിൽ അങ്ങനെ താങ്കൾക്ക് ഫീൽ ചെയ്തിട്ട് പറഞ്ഞതാണ് താങ്കൾക്ക് അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അത് താങ്കൾ വ്യക്തമാക്കണമായിരുന്നു എന്തായാലും നമ്മുടെ ഇതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാരണം കാണും കാരണം അദ്ദേഹം അന്ന് മമ്മൂ ശ്രീ ഭരത് മമ്മൂട്ടിയെ ഇതിനൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കാരണം പറഞ്ഞിരുന്നു ആ കാരണം നമ്മൾക്ക് കേൾക്കാം അത് ആ കാരണത്തിൻ്റെ വൈകല്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ കാരണം ഒന്ന് കേൾക്കാം എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഞാൻ അദ്ദേഹത്തിന് കാണാൻ പോയില്ല ഞാൻ മോഹൻലാലിനെ കാണാൻ പോയി മനസ്സിലായോ അപ്പോൾ മോഹൻലാലിനെ കാണാൻ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നില്ല എന്നുള്ള ഒരു ചെറിയ കാണുമായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ബോധിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ മിഷ് ജീവൻ ഞാനാണെങ്കിൽ പോലും നമ്മളൊക്കെ സാധാരണ മേടിച്ചത് ഞങ്ങളൊക്കെയാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെയൊക്കെ ഒക്കെ ഐക്യു ലെവൽ ഉള്ളൂ താങ്കൾ ഐ എസ് നേടിയ ഒരു വ്യക്തിയാണ് താങ്കളുടെ ഈ കാരണം കേട്ടു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മൂക്കത്ത് വലുപ്പിക്കും കാരണം ഇതെന്താണീ പറയുന്നത് കാര്യം ലോകം കണ്ട വളരെ പ്രഗ് ഒരു വ്യക്തി ഡൽഹിയിൽ വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തി ഇപ്പോൾ രാജസ്ഥാൻ്റെ എം പി ആയിട്ടിരിക്കുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വിശേഷണമുള്ളൊരു വ്യക്തി താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാരണം എന്തായിരിക്കും ഇതിന് കാരണം കാണുക എന്ന് എനിക്കറിയില്ല നിങ്ങൾ കൊടുത്തോളാൻ പറഞ്ഞിരിക്കുക അപ്പോൾ അവർ കൊളാട്ടൻ്റെ പ്രശ്നത്തിൽ നാളെ അഴിമതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബാങ്കിൽ ഒരു ലോണ് കൊടുത്താൽ അതിൻ്റെ ശതമാനം ഇത്ര ശതമാനം തിരിച്ചു അവിടുത്തെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മേടിക്കുക ഇതൊക്കെ ഒരു ചടങ്ങായി മാറിയിരിക്കുകയായിരുന്നു പല ബാങ്കുകളിലും ഒറ്റ വാക്കിൽ അതായത് ഞങ്ങളെല്ലാവരും ഒരേ സമയത്ത് താറടിച്ചു അഴിമതിക്കാരാണെന്ന് അദ്ദേഹം വളരെ നിശിതമായി അതിനകത്ത് ചാനലിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞു ഏറ്റവും രസകരമായ സംഗതി ഇതൊന്നുമല്ല അദ്ദേഹം തന്നെ മുമ്പ് മറ്റൊരു വ്യക്തി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഭരത് മമ്മൂട്ടിയെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് തന്നെ കേൾക്കാം എന്താണ് ചെയ്യാൻ പാടില്ലാത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് തന്നെ കേൾക്കാം അദ്ദേഹത്തിന് അറിയാം അതായത് ഇത്രയും സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ഒരു കാരണവശം ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല പക്ഷേ ചാനലിലെത്തിയപ്പോൾ സ്വന്തം പ്രവൃത്തിയിൽ അദ്ദേഹം അത് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ഒരു ഓ പ്രിൻസിപ്പളിനോട് യോജിച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി പക്ഷേ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും നെറ്റിസൺസ് ആയാലും ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക കുറേ കമൻസ് അതായത് ഫേസ്ബുക്കിലായാലും പിന്നെ ഞങ്ങളുടെ ബാങ്കേഴ്സ് യൂണിയൻ്റെ കമൻസും എല്ലാം കേട്ടിട്ട് ഇദ്ദേഹം അതിവിശേഷാൽ ഒരു കാവ്യാത്മകമായ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് നമുക്കത് വായിക്കാം ഇപ്പോൾ നിങ്ങൾ വായിച്ച ഈ ക്ഷമാപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അദ്ദേഹം കൊടുത്തിരുന്നു കുറച്ച് പേര് കുറേ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയൊരു എക്സ്പ്ലനേഷനായിരുന്നു അത് പക്ഷേ ആ ഒരു സമയത്താണ് മലയാളി എന്ന് എനിക്ക് ഒരു ആത്മാഭിമാനം തോന്നിയ നിമിഷം കാരണം വേറെ കൊണ്ടല്ല അദ്ദേഹം കേരളത്തിലുള്ളവരെല്ലാവരും വളരെ സത്യസന്ധരും ഓണസ്റ്റുമാണെന്ന് പറഞ്ഞു പോരായിട്ട് തരും കേരളം മാത്രമല്ല ഡൽഹി ഡൽഹിയിലുള്ളവരും സത്യസന്ധരും വിശ്വസിക്കാൻ പറ്റുന്നവരും അഴിമതി രേഖതരുമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലുക്കിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഐ സി സി ബാങ്ക് മാത്രമായി മാറി കാര്യം ഐ സി സി ബാങ്കിൻ്റെ ചെയർമാനെ അല്ലെങ്കിൽ എം ഡി മാത്രമേ അദ്ദേഹം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ ഒരു എക്സാമ്പിളായിട്ട് മീൻസ് എക്സാമ്പിളല്ല അങ്ങനെയാണ് അദ്ദേഹം അത് വലിച്ചിരുന്നത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് വായിക്കുന്ന ആർക്കും അത് മനസ്സിലാവും അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു ക്ഷമാവണമാണോ അദ്ദേഹം നടത്തിയത് അല്ല ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഐ എ എസ് ആർ താങ്കളോടൊരു ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മോറൽ സപ്പോർട്ടോ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സപ്പോർട്ടോ ഒന്നും വേണ്ട ഈ കഴിഞ്ഞ ഡിമോണിറ്റേഷൻ സമയത്ത് അഹോരോട്ടർ ഞങ്ങൾ പണിയെടുത്തു ആത്മാഭിമാനത്തോടെ വളരെയേറെ വളരെയേറെ കഷ്ടപ്പെട്ട് തന്നെ പണിയെടുത്തു ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് പോലും കയ്യിൽ വരുന്ന രണ്ട് ഗ്ലൗസും മുഖത്തൊരു മാസ്കും ഇട്ട് ഞങ്ങൾ വീണ്ടും പണിയെടുത്തു ഞങ്ങൾ മാത്രമല്ല അതിൽ ഞങ്ങൾ പോലീസുകാരുണ്ട് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ് എല്ലാം പണിയെടുത്ത എല്ലാവരും ഞങ്ങൾക്കാർക്കും മോറൽ സപ്പോർട്ടൊന്നും വേണ്ട പക്ഷേ അവഹേളിക്കരുത് ഞങ്ങളുടെ ആ ഒരു ജോലി ചെയ്യാനുള്ള തൃഷ്ണയെ നിങ്ങൾ നശിപ്പിക്കരുത് താങ്ക് യു എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എത്രയും ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്